ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് റാമിന്റെ പ്രണയം ഒരു സാധാരണ പ്രണയ കഥയായി ശുഭ പരിവസായിയായി മാറേണ്ടതായിരുന്നു. പക്ഷെ അതൊരു രാജ്യാന്തര പ്രശ്നവും സെൻസിറ്റീവായ രാജ്യസ്നേഹ പ്രശ്നവുമായി മാറുമ്പോൾ ഉദ്യോഗത്തോടെയല്ലാതെ നമുക്ക് കണ്ടിരിക്കാനാകില്ല. ഹാനു രാഘവ പുട്ടിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാനും മൃണാൽ താക്കൂറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തെലുങ്ക് റൊമാന്റിക് ചലച്ചിത്രം സീതാരാമം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ശ്രദ്ധേയമായ അവതരണം, മനോഹരമായ ഛായാഗ്രഹണവും അതിശയിപ്പിക്കുന്ന കലാ സംവിധാനവും ഒക്കെയായി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു റൊമാന്റിക് ചലച്ചിത്രം, അതാണ് സീതാരാമം. ഈ സിനിമയിലെ നായികാ നായകന്മാരായ മൃണാൽ താക്കൂറും ദുൽഖർ സൽമാനും ഗംഭീരമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സീതാ മഹാലക്ഷ്മിയായുള്ള മൃണാൽ താക്കൂറിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഈ സിനിമയെ പറ്റി റിലീസിന് മുമ്പേ നമ്മൾ അറിഞ്ഞതുപോലെ ലെഫ്റ്റനന്റ് റാമിന്റെ പ്രണയ കഥ തന്നെയാണ് മുഖ്യ പ്രമേയം. 1965 20 വർഷങ്ങൾക്ക് ശേഷം 1985 ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഇന്ത്യൻ ആർമിയിലെ ലെഫ്റ്റനന്റ് ആയിരുന്ന അനാഥനായ റാമിന്റെ പ്രണയം എങ്ങനെ സംഭവിക്കുന്നു എന്നതിലുമുണ്ട് ഒരു കൗതുകം. ഒരു സാധാരണ പ്രണയമായി ഒടുങ്ങുമായിരുന്ന ഈ കഥയെ ആവശ്യമുള്ള സമയത്ത് ഉചിതമായ ട്വിസ്റ്റുകളിലൂടെ പൊലിപ്പിച്ചു എന്നതാണ് സീതാരാമം എന്ന സിനിമയെ ആസ്വാദ്യകരമാക്കുന്നത്. റാമിന്റെ പ്രണയിനിയായി എത്തുന്ന സീതാ മഹാലക്ഷ്മി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അനാവൃതമാകുന്ന ഇന്റർവെൽ പഞ്ചൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സീതാരാമം നരേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ ചിത്രത്തോട് ഒരടുപ്പം തോന്നാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കമൽഹാസന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ വിക്രം എന്ന ചലച്ചിത്രത്തെ നമുക്കിവിടെ ഓർമ്മിക്കാം. വിക്രം എന്ന നായകനിലേക്ക് എത്താൻ, വിക്രത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം അനാവരണം ചെയ്യാൻ ഫഹദ് ഫാസിലിന്റെ അൻവറിനെ ഉപയോഗിച്ചിരിക്കുന്നത് പോലൊന്ന് ഈ ചിത്രത്തിലുമുണ്ട്. രശ്മിക മന്ദാനയുടെ അഫ്രിനിലൂടെയാണ് റാമിന്റെ പ്രണയം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യം, പ്രഹേളിക ഒക്കെ വെളിപ്പെടുന്നത്. ഇവർക്ക് പുറമെ തെലുങ്ക് താരം സുമന്താണ് മറ്റൊരു പ്രധാന വേഷം സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബ്രിഗേഡിയർ വിഷ്ണു ശർമ്മ, തരുൺ ഭാസ്കർ, സച്ചിൻ ഖടേക്കർ, ഗൗതം മേനോൻ, പ്രകാശ് രാജ്, വെണ്ണേല കിഷോർ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ തിരക്കഥയും മികവ് പുലർത്തുന്നു. സിനിമയുടെ മലയാളം പതിപ്പാണ് ഞാൻ ഇന്ന് തിയേറ്ററുകളിൽ കണ്ടത്. തിരക്കേടില്ലാത്ത തർജ്ജമയാണ് സിനിമയ്ക്ക് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാൻ തന്നെ മലയാളം പതിപ്പിനും ശബ്ദം കൊടുത്തിട്ടുണ്ട്. പി എസ് വിനോദിന്റെ മനോഹരമായ ഛായാഗ്രഹണമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. വിശാൽ ചന്ദ്രശേഖറാണ് ഈ ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മികവ് പുലർത്തുന്നു. ചടുലവേഗമുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സീതാരാമത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കഥാപാത്രങ്ങൾ ഓരോന്നായി വന്ന് ഒടുവിൽ റാമിന്റെ പ്രണയത്തിലേക്ക് കടക്കും വരെ സീതാരാമം ശാന്തമാണ്. റൊമാന്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ദുൽഖർ സൽമാനെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. 7.5 out of 10 ആണ് ഞാൻ ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. സീതാരാമം കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് എന്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തുറന്നെഴുതാം. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.